അവനെ കണ്ടു ചന്ദനം പൂജ്യം എന്ന് വെച്ചാൽ സ്വന്തമായി ഭക്ഷണം എടുക്കില്ല അടുത്ത് മറ്റേതെങ്കിലും മാന്യരായ മരം വേണം ആ വെള്ളം അകിൽ ഒരു പാവ മരമാ ചന്ദനം സ്വന്തം വേര് കൂർപ്പിച്ച് അകലിന്റെ വേരിൽ തുളച്ചു കയറും അവന്റെ അന്നം വിഴുങ്ങി വളരും ആനന്ദിക്കും ജനവും അങ്ങനെ മറ്റുള്ളവന്റെ വേദന ഊറ്റിയെടുത്ത് വിഴുങ്ങിയാലേ ദഹിക്കും മുകളിൽ നിന്ന് നോക്കിയാൽ ചന്ദനം എത്ര പവിത്രമായ മരം അതുപോലാണ് ജനവും ജനാധിപത്യവും എല്ലാം അശ്രദ്ധമായ ഒരു തുടക്കത്തിൽ നിന്നും വളരെ വേഗത്തിൽ പോകുന്ന ഒരു കഥ പറച്ചിൽ രീതിയിൽ ഒരു എഴുത്തുകാരന് തൻ്റെ എഴുത്തിലേക്ക് വായിക്കുന്നവരെ വീഴ്ത്താൻ വളരെ പ്രയാസമാണ് എന്നാൽ ജി ആർ ഇന്ദോപന്റെ വിലയത്ത് ബുദ്ധ ഇത് എളുപ്പ സാധിച്ചെടുക്കുന്നുണ്ട് എല്ലാവർക്കും വായനാ മുറിയിലോട്ട് സ്വാഗതം ഒരു സിനിമ കാണുന്നത് പോലെ വായിക്കാവുന്ന നോവൽ പച്ച മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാവുന്ന കുറേയധികം കഥാപാത്രങ്ങൾ അവർക്കിടയിലെ പ്രണയവും പ്രതികാരവും പകയും നിസ്സഹായതയും എല്ലാം എഴുത്തിനെ മുന്നോട്ടേക്ക് നടത്തുന്നുണ്ട് കഥാഖ്യാനത്തിലെ അപ്രതീക്ഷിതമായ ചില വളവും തിരുവുമെല്ലാം വായിക്കുന്നവരിലെ മുൻവിധികളെ തകർത്തു കളഞ്ഞേക്കാം മനുഷ്യാവസ്ഥകളുടെ വാസനയും ദുർഗന്ധവുമെല്ലാം പച്ചയ്ക്ക് പറയുന്നുണ്ട് എഴുത്ത് അയ്യപ്പനും കോശിയും ഏറ്റെടുത്തവർക്കിടയിൽ സിനിമയായാൽ മറ്റൊരു കാഴ്ചാസുഖം പകരുമെന്നുറപ്പിക്കാവുന്ന ലഘു നോവലാണ് വിലായത്ത് ബുദ്ധ അതുകൊണ്ടായിരിക്കണം നോവൽ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണമെന്ന് സച്ചി തീരുമാനിച്ചിരുന്നത് നിർഭാഗ്യവശാൽ അതിന്റെ ആലോചനാ പദ്ധതികളെ തുടക്കത്തിൽ തന്നെ നിർത്തി സച്ചി നമ്മെ വിട്ടുപോയി സാഹചര്യ സമ്മർദ്ദത്താൽ രൂപപ്പെട്ട ജീവിത ചുറ്റുപാടുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ കൂട്ടമാണ് ഇനോവൽ കഥ തുടങ്ങിയാൽ പിന്നെ എഴുത്തുകാരൻ മെല്ലെ അദർശനാവുകയാണ് കഥ മുഴുവനായി കഥാപാത്രങ്ങളുടേതാവും ഒപ്പം വായനക്കാരന്റേതും അറിയാതെ പറ്റിയൊരു വീഴ്ച ആ വീഴ്ചയുടെ ആഘാതത്തിൽ ശേഷിക്കുന്ന ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന ഭാസ്കരൻ എന്ന വയോധികൻ തന്റെ മരണം ആ ആഘാതത്തെ മറികടക്കാനുള്ള ഉപാധിയെ അദ്ദേഹം നിശ്ചയിച്ചുറപ്പിക്കുന്നു അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെ നേരെയുണ്ടാവുന്ന വെല്ലുവിളിയുടെ കഥയാണ് വിലായത് ബുദ്ധ ഇതിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രത്തിനും വായനയുടെ രസചരട് മുറിയാത്ത വിധം എഴുത്തിൽ കൃത്യമായി ഇടലഭിക്കുന്നുണ്ട് ഒപ്പം മൂർച്ചയുള്ള ആക്ഷേപഹാസ്യത്തിന്റെ ചേരുവകളും ആവശ്യത്തിന് വിലായത്ത് ബുദ്ധ ലക്ഷണമൊത്ത ചന്ദനത്തിനുള്ള പേരാണ് വളവും തിരിവും ഇല്ലാത്ത ബുദ്ധനെ കൊത്തിയുണ്ടാക്കാൻ അനുയോജ്യമെന്ന് കരുതുന്ന തടി അതെ വിലായത്ത് മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത മരമാണ് ചർച്ചയാകേണ്ടുന്ന അനേകം ചെറു ശില്പങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മികച്ച ഒന്ന്